ഗ്രാമീണ മേഖലയിലുള്ള അവർക്ക് തൊഴിൽ തന്നെ വല്ലപ്പോഴേ കിട്ടുള്ളൂ, തൊഴിലും ഇല്ല എന്ന് പറയുമ്പോൾ തീരെ വരുമാനമില്ലാത്ത, തീരെ വളരെ മോശമായിട്ട് ഉള്ള വലിയ വിഭാഗം ആളുകളുണ്ട്. ഇത് നമ്മൾ ബഡ്ജറ്റ് കാണുന്നുണ്ടോ? ഈ ഇന്ത്യയിലുള്ള കുറേ അധികം സംസ്ഥാനങ്ങളിലെ ജനങ്ങളിലെ ആ താഴെ നിന്നുള്ള, ഇപ്പം 100 ഒരു സ്റ്റേറ്റ്, ആദ്യത്തെ 20, 40, 60 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ 40 മുതൽ 60% സ്റ്റേറ്റിലുള്ള ആളുകളുടെ അവർക്ക് 3 നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, 2 നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും മോശമായിട്ടുള്ള ദാരിദ്ര്യം, എന്തുകൊണ്ട് അത്രയും മോശമായിട്ടുള്ള ഒരു ദാരിദ്ര്യം വന്നു? തൊഴിലില്ല. റൂറൽ ബാക്ക്വേർഡ്നെസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പെർസിസ്റ്റൻറ്റ് ബാക്ക്വേർഡ്നെസ് ഓഫ് റൂറൽ എക്കോണമി, റൂറൽ പീപ്പിൾ, ആ ഒരു ഇഷ്യൂ നമുക്ക് ഈ ബഡ്ജറ്റിൽ ഇതിനെപ്പറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഈ നമ്മളിപ്പോൾ BJP ഗവൺമെൻറ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ പ്രൈവറ്റ് സെക്ടറും അവർക്ക് വലിയ പ്രോഫിറ്റ് കിട്ടി അവർ മുന്നോട്ട് പോകണം. ഈ ബഡ്ജറ്റിൽ തന്നെ ആദ്യം പറയുന്നത് ഇന്ത്യ വളരെ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്ത്യ വളരെ ഷൈൻ ചെയ്യുന്നു, ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉയർന്ന ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു രാജ്യമാണെന്ന്. അത് ശരിയാണ്. അതായത് നമ്മളിപ്പോൾ ഇവർ ഇന്ത്യയിലെ ഡേറ്റയല്ല, വേൾഡ് ബാങ്കിൻ്റെ IMF ഡേറ്റയൊക്കെ കാണിക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 രാജ്യങ്ങളിൽ ഇന്ത്യ, ആ 10 രാജ്യങ്ങളിലെ കഴിഞ്ഞ 3-4 വർഷത്തെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഗ്രോത്ത് ഇന്ത്യയുടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ലോകത്തിലേറ്റവും മേജറായിട്ടുള്ള ഒരു ഗ്രോയിങ് എക്കോണമിയാണ്, ഗ്രോത്ത് റേറ്റ് കൂടുതലാണ്, ഇന്ത്യ എമർജ് ചെയ്യുന്നു. ഇപ്പോൾ 5-ാം സ്ഥാനത്ത് ഇരിക്കുന്ന ഇന്ത്യ ചിലപ്പോൾ അടുത്ത 3-ാം സ്ഥാനത്തേക്ക് എത്തും. അങ്ങനെ ആ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ എമർജ് ചെയ്യുന്നു. മാത്രമല്ല ഈ കോവിഡും യുക്രൈനും ഈ ഗ്ലോബൽ ഓർഡറിൽ തന്നെ ഒരു വലിയൊരു വ്യത്യാസം വരുത്തി. അത് കഴിഞ്ഞു, ഇപ്പോൾ തന്നെ യുദ്ധം നടക്കുകയാണല്ലോ പല. പക്ഷേ ഈ കോവിഡ് കഴിഞ്ഞ് യുക്രൈൻ വാറൊക്കെ വന്നെങ്കിലും അത് നമ്മളെ വളരെ ദോഷകരമായിട്ട് ബാധിച്ചിട്ടില്ല. ഇന്ത്യക്ക് ഗുണകരമായ ചില മാറ്റങ്ങളാണ് ഈ യുക്രൈൻ വാറും കഴിഞ്ഞതിന് ശേഷമുള്ള പീരീഡിലുണ്ടായത്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യ എമർജ് ചെയ്യുന്നതിന് സഹായകരമായിട്ടുണ്ട്. ഇന്ത്യയുടെ റൂറൽ എക്കോണമിയുടെ സ്ഥിതി എന്താണ്? ഏതാണ്ട് 68% ആളുകൾ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളാണ്. അവരുടെ ഇൻകം എന്താണ്, അവരുടെ ജീവിത നിലവാരം എന്താണ്, അതിലേറ്റവും ഒടുവിലത്തെ ഒരു കണക്ക് ഞാൻ പറയാം. അത് ഈ പിന്നീട് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ 2022-23 അനുസരിച്ച് അതിലുള്ള ഇത് സിറ്റുവേഷൻ എന്താണ്? അതായത് റൂറൽ ഏരിയയിലുള്ള ആളുകളുടെ മന്ത്ലി പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആവറേജ് 3773 രൂപയെന്നാണ് പറയുന്നത്. ഇതാരുടെ ഈ നമ്മളിപ്പോൾ ഓരോ കാറ്റഗറി, ആദ്യത്തെ 5-10%, അടുത്ത 10%, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റഗറി ഈ ആവറേജ് ലെവലിൽ എത്തണമെങ്കിൽ 60 മുതൽ 70% വരെ വേണം. ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും ആദ്യത്തെ 20% ആളുകൾ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ദാരിദ്ര്യത്തിലാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ ഡേറ്റയുടെ വെളിച്ചത്തിൽ ഈ ഹിന്ദുസ്ഥാൻ ടൈംസ് ഒരു റീഅസസ്മെൻറ്റ് സർവേ നടത്തിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാം? ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിലും ആദ്യത്തെ 20%, ഈ ആദ്യത്തെ 20% ഏതാണ്ട് 3/1 മാത്രമേ 3 നേരം ആഹാരമുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ഇവിടെയൊക്കെ ഏതാണ്ട് ഈ ആദ്യത്തെ 20% ആളുകളുടെ 3/1 മാത്രമേ 3 നേരം ആഹാരം കഴിക്കുന്നുള്ളൂ. അതേസമയം കേരളം 98% പേര് കഴിക്കുന്നു. അടുത്ത ക്ലാസ്, അതായത് 20 മുതൽ 40% വരുന്ന രണ്ടാമത്തെ സ്ട്രാറ്റ റൂറൽ മൊത്തം ഹൗസ് ഹോൾഡിൽ ഏതാണ്ട് ഇതാണ് സ്ഥിതി. ഗുജറാത്തിൽ അവിടെ 31, രാജസ്ഥാൻ 32, മഹാരാഷ്ട്ര 34, മധ്യപ്രദേശ് 31, ഉത്തർപ്രദേശ് 39. അതേസമയത്ത് കേരളത്തിൻ്റെ വരുമ്പോൾ 98.8% വരുന്നു. അപ്പോൾ ഈ ഇന്ത്യയിലുള്ള കുറേ അധികം സംസ്ഥാനങ്ങളിലെ ജനങ്ങളിലെ ആ താഴെ നിന്നുള്ള, ഇപ്പോൾ 100 ഒരു സ്റ്റേറ്റ്, ആദ്യത്തെ 20, 40, 60 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ 40 മുതൽ 60% സ്റ്റേറ്റിലുള്ള ആളുകളുടെ അവർക്ക് 3 നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, 2 നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും മോശമായിട്ടുള്ള ദാരിദ്ര്യം, എന്തുകൊണ്ട് അത്രയും മോശമായിട്ടുള്ള ഒരു ദാരിദ്ര്യം വന്നു? തൊഴിലില്ല. അല്ലെങ്കിൽ ഈ ഗ്രാമീണ വിഭാഗത്തിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറഞ്ഞാൽ കാഷ്വൽ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ്.
വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ. പിന്നെ അവരുടെ ഈ വരുമാനം നോക്കൂ, അവരുടെ വരുമാനം തന്നെ വളരെ പിന്നീട് വളരെ കുറഞ്ഞ ഒരു വരുമാനമാണ്. ഇപ്പോൾ ഈ അവർക്ക് എത്രത്തോളം വരുമാനം കിട്ടുന്നു എന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ സർവേ ഡേറ്റയുണ്ട്. അതിനകത്തൊക്കെ കാണുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പ്രത്യേകിച്ച് ഈ ഗ്രാമീണ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ആവറേജ് വേജ് ഏണിങ്സ് പെർ ഡേ ഫ്രം കാഷ്വൽ വർക്ക് സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള മുഴുവൻ കിടക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും അത് എത്രയാണെന്നറിയാം, ഈ 250 രൂപയ്ക്ക് താഴെയാണ് ഫീമെയിൽ വർക്കേഴ്സിന് കിട്ടുന്ന ആവറേജ് ഡെയിലി വേജ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഛത്തീസ്ഗഡ് 202 രൂപ, അതായത് ഗുജറാത്തിൽ 283 രൂപ, ഇത് സ്ത്രീ കിട്ടുന്ന തുകയാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട് 291 രൂപ, ഉത്തർപ്രദേശിൽ 251 രൂപ, ആവറേജ് ആണെങ്കിൽ 286 രൂപ ഇന്ത്യയിൽ. അതായത് കാഷ്വൽ വർക്കിന് ഒരു ഇത് റൂറൽ മേഖലയിലുള്ള ഒരു സ്ത്രീ കിട്ടുന്ന വേതനമാണ് ഡെയിലി വേതനമാണ് പറയുന്നത്. പുരുഷന്മാർക്ക് ചിലയിടത്തൊക്കെ ഇതിൻ്റെ ഇരട്ടിയോളം കിട്ടുന്നുണ്ട്. ആളിൻ്റെ ലെവലിൽ അതിൻ്റെ ഒരു ആവറേജ് എടുത്തിരിക്കുന്ന 416 രൂപ, അവിടെയും ഇത്രയേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ ഈ തരത്തിലുള്ള കാഷ്വൽ വർക്ക് എത്ര ദിവസം അവർക്ക് കിട്ടുന്നു മനസ്സിലായില്ല. അപ്പോൾ ഈ ഇതാണ് വേതനത്തിൻ്റെ ഒരു സ്ഥിതി. പിന്നെ ഈ മേഖലയിലുള്ള ഈ റെഗുലർ എംപ്ലോയ്മെൻ്റ് എടുത്ത് നോക്കൂ, അവരുടെ വരുമാനം നോക്കൂ. ഈ ഗ്രാമീണ മേഖലയിലും ഈ പട്ടണ പ്രദേശങ്ങളിലുള്ള റെഗുലർ എംപ്ലോയ്മെൻറ്റ്, റെഗുലർ എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തൊഴിൽ, ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നതും റെഗുലർ എംപ്ലോയ്മെൻ്റ് തന്നെയാണ്, അതുപോലുള്ള തൊഴിലാണ്. അല്ലാതെ വേറെ സർക്കാർ മേഖലയിലോ സ്ഥാപനങ്ങളിലോ വേറെ ഒന്നും വർക്ക് ചെയ്യുന്നതല്ല. എന്തെങ്കിലും ഒരു റെഗുലർ എംപ്ലോയ്മെൻറ്റ് കിട്ടുന്ന ആളുകളുടെ വേതനത്തിൻ്റെ ആവറേജ് ഇതാ ഫീമെയിൽ ഒരു മാസം കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ അനുസരിച്ച് ആവറേജ് മന്ത്ലി വേജ് സാലറി ഏണിങ്സ് സ്ത്രീകൾക്ക് 13,825 രൂപ ഒരു മാസത്തെ വേതനം. പിന്നെ മെയിലിനാണെങ്കിൽ 17,000 രൂപ. സ്ഥിര വരുമാനം കിട്ടുന്ന ആളുകളുടെ വേതനം ഈ ഗ്രാമീണ മേഖലയിലുള്ള വേതനമാണ് പറഞ്ഞത്. അതായത് ചില സംസ്ഥാനങ്ങളിൽ ഈ സ്ത്രീകളുടെ വേതനം ഏതാണ്ട് 5,000 രൂപയേ ഉള്ളൂ സ്ഥിര വരുമാനമുള്ള. ഉദാഹരണത്തിന് ജാർഖണ്ഡ്, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ 5,500, പഞ്ചാബിൽ 5,400 സ്ത്രീക്കുള്ള വേതനമാണ് പറയുന്നത്, വെസ്റ്റ് ബംഗാളിൽ 5,900. അപ്പോൾ ഈ ഇത് സ്ഥിരമായിട്ടുള്ള ആളുകളെ. അപ്പോൾ ഈ തരത്തിൽ ഈ ഗ്രാമീണ മേഖലയിലുള്ള അവർക്ക് തൊഴിൽ തന്നെ വല്ലപ്പോഴേ കിട്ടുള്ളൂ, തൊഴിലുമില്ല എന്ന് പറയുമ്പോൾ തീരെ വരുമാനമില്ലാത്ത തീരെ വളരെ മോശമായിട്ട് ഉള്ള വലിയ ഭാഗം ആളുകളുണ്ട്. ഇത് നമ്മൾ ബഡ്ജറ്റ് കാണുന്നുണ്ടോ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഡ്യുവൽ എക്കോണമി ആയിട്ട് ഞാൻ കാണുന്നു. ഒന്ന്, ഈ എമർജിങ് എന്നുള്ള വളരെ റിച്ചായിട്ടുള്ള പിന്നെ കോർപ്പറേറ്റ് സെക്ടർ ആ മേഖല, അല്ലെങ്കിൽ അങ്ങനെ അവരെങ്ങനെ എമർജ് ചെയ്യുന്നു അവരുടെ ഇൻകത്തിൻ്റെ വലിയ ഇതാണ്. മറ്റേ മേഖല എങ്ങനെയാണ്, ഈ റൂറൽ എക്കോണമി, റൂറൽ പീപ്പിൾ, റൂറൽ ഇൻകം, റൂറൽ കൺസംഷൻ, ഈ ഡ്യുവൽ സിറ്റുവേഷൻ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ധാരണ ഈ ബഡ്ജറ്റിൽ പ്രസംഗിച്ച ധനമന്ത്രിക്കുണ്ടോ? അങ്ങനെ ഒരു സംഭവമുള്ളതായിട്ട് അവരറിയുന്നുണ്ട്? അവരെന്തോ സ്വപ്ന ലോകത്തിരിക്കുന്നോ? അവരിങ്ങനെ വി ആർ ഷൈനിങ്, എന്തോ ഷൈൻ ചെയ്യാൻ. അപ്പോൾ ഈ തരത്തിലുള്ള സെൻട്രൽ ഇഷ്യൂസ്, പ്രത്യേകിച്ച് റൂറൽ ബാക്ക്വേർഡ്നെസ്, ഞാൻ പറയും ഇന്ത്യയിലെ ഏറ്റവും റൂട്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ റൂറൽ ബാക്ക്വേർഡ്നെസ് ആണ്. ആളുകൾക്ക് ഇൻകം ഇല്ല, ആളുകൾക്ക് ജീവിതത്തിനുള്ള ഇല്ല, ലാൻഡും ഇല്ല, അവർക്ക് ലാൻഡില്ല. ലാൻഡ് ആകപ്പാടെ ഇപ്പോൾ ഈ മാർജിനൽ ഫാർമേഴ്സാണ് കൂടുതലുള്ളത്. അവർക്ക് അവരുടെ പെർ ക്യാപിറ്റൽ ലാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു 0.30% ഒക്കെ, അല്ലെങ്കിൽ വളരെ ചെറിയ ഇതേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രിം സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇത്രയുമായിട്ടുള്ള ഈ സിറ്റുവേഷൻ എന്താണെന്ന് ഉള്ള ഒരു അറിവ് പോലും ഒരു ധനമന്ത്രിക്കോ അല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയവർക്കോ ഇല്ല. അവരെല്ലാം എന്തോ വലിയ ഈ സ്കീം കൊണ്ടുവന്നാൽ ഇപ്പോൾ ഇന്ത്യ അങ്ങോട്ട് മാറുകളയും, പിടിച്ചു കളയും, ആ സ്കീം കൊണ്ടുവന്നാൽ ഇങ്ങനെ അങ്ങോട്ട് മാറുകളയും. എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഡൽഹിയിൽ ഇതുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഈ ഒരു റൂറൽ ഈ ഗ്രൗണ്ട് റിയാലിറ്റി പറ്റി എന്തെങ്കിലും ഒരു ധാരണകളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരെ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന പോലെ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും സെൻട്രൽ ഇഷ്യൂ അത് റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും ആണെങ്കിൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ്, ചെറുപ്പക്കാരുടെ അൺഎംപ്ലോയ്മെൻറ്റ്. ചെറുപ്പക്കാരുടെ 18 മുതൽ 29 വയസ്സുള്ള ആ ചെറുപ്പക്കാരുടെ അൺഎംപ്ലോയ്മെൻറ്റ്. അതിൽ തന്നെ യൂത്ത്, എഡ്യൂക്കേറ്റഡ് യൂത്ത്. ഇപ്പോൾ നിങ്ങൾ ഗ്രാജുവേഷൻ ഒരു ഡിഗ്രി പഠിക്കുന്നു, അല്ലെങ്കിൽ പി ജി കോഴ്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നു, ഒരു തൊഴിലുമില്ല.
അപ്പോൾ അവരുടെ തൊഴിലില്ലായ്മ നിരക്കെന്നൊക്കെ പറയണ 18% 20% ലെവലിലേക്ക് വരുന്നു. അത് മെയിൽ അതിൽ പ്രത്യേകിച്ച് സ്ത്രീകളിലേക്ക് ആണെങ്കിൽ അത് 30 വലിയ നിരക്കിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ സാധാരണ ഇതിൽ എന്തെങ്കിലും നമ്മുടെ റൂറൽ ഏരിയയിൽ അവിടെ മറ്റ് റെഗുലറായിട്ടുള്ള എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഈ തരത്തിലുള്ള കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു മെച്ചമായിട്ടുള്ള ഒരു റെഗുലർ ജോബ് കിട്ടുമെന്നുള്ളതാണല്ലോ ചെറുപ്പക്കാരുടെ ഒരു എക്സ്പെക്റ്റേഷൻ. ഒന്നുമില്ല അവിടെ. അപ്പോൾ ബേസിക്കായിട്ട് ആ തരത്തിലുള്ള കോഴ്സുകൾ ട്രെയിൻ ചെയ്ത് ആ തരത്തിലുള്ള ഒരു ഇതുണ്ടാക്കുന്നതിന് പകരം അവരിപ്പോൾ പറയുന്നത് കുറേ സ്കിൽ ട്രെയിനിങ് കൊടുത്ത ഉടനെ ഇവർക്ക് എന്തെങ്കിലും വരുമെന്ന്. മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, റെയിൽവേ കേന്ദ്ര സ്ഥാപനങ്ങൾ അവിടെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഡിഫൻസ് ഫോഴ്സസ് അവിടെയൊക്കെ വലിയ തോതിൽ ചെറുപ്പക്കാരുടെ റിക്രൂട്ട്മെൻറ് നടന്നിരുന്നു. അത് നിർത്തിക്കളഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരു ഒരു ചെലവ് ചുരുക്കൽ നടപടി പോലെ അവർ നിർത്തിക്കളഞ്ഞു. അതുപോലെ എന്താണ് ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാരുടെ പ്രകടനപത്രികയിൽ പറയണ 30 ലക്ഷം വേക്കൻസീസ് ആ മേഖലയിൽ തന്നെ ഉണ്ടെന്നല്ലേ പറയുന്നത്? അപ്പോൾ ഈ ഇതൊരു, അതായത് സർക്കാർ മേഖലയിൽ ഉള്ള ഒട്ടനവധി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പോസ്റ്റുകളെല്ലാം ഇല്ലാതായി. റെയിൽവേ അതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, പിന്നെ ഈ ഇവിടെയും നമ്മൾ ഡിഫൻസ് ഫോഴ്സസിലും ഈ പെർമനൻ്റ് റിക്രൂട്ട്മെൻറ്റൊക്കെ കളഞ്ഞിട്ട് പുതിയ 4 വർഷത്തെ ടെമ്പററി സ്കീംസ് കൊണ്ടുവന്നു. അപ്പോൾ ഇതെല്ലാം തൊഴിൽ മേഖലയിൽ, പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് മേഖലയിൽ വലിയൊരു ക്രൈസിസാണുണ്ട്. അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ഇവിടെ? അത് അഡ്രസ്സ് ചെയ്തിട്ടല്ലോ. ഞങ്ങൾ സ്കിൽ ട്രെയിനിങ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പിന്നീട് അവനെ ഇൻറ്റേണായിട്ട് നിയമിക്കും. സാധാരണ ഇതിൽ ഒരു കമ്പനിയിൽ ഇൻറ്റേണലായിട്ട് നിയമിക്കുന്നത് എന്താണ്? സാധാരണ ഗതിയിൽ ഒരാളെ റിക്രൂട്ട് ചെയ്ത് ആദ്യത്തെ ഒരു ശമ്പളം കൊടുത്ത് അയാളിങ്ങനെ ആയിട്ടാണല്ലോ ഒരു കമ്പനിയിൽ കൊണ്ടുവന്നത്. ഇതിപ്പോൾ ആ ബാധ്യത ഒന്നുമില്ലല്ലോ. ഇവനൊരു ചെറിയ ഒരു അവൻ്റെ സബ്സിസ്റ്റൻസിന് പോലും തികയാത്തൊരു തുക കൊടുത്തിട്ട് അവനെ ജോലിപ്പിക്കുക എന്നല്ലേ എൻ്റെ അർത്ഥം? നമ്മളിപ്പോൾ BJP ഗവൺമെൻറ് ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഈ നയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ പ്രൈവറ്റ് സെക്ടറും അവർക്ക് വലിയ പ്രോഫിറ്റ് കിട്ടി അവർ മുന്നോട്ട് പോകണം എന്ന്. അപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യണം, അപ്പോൾ അവർ കൂടുതൽ ഇതുണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത് ശരിയാണ്, ആ തരത്തിലുള്ള കമ്പനികളും ബാക്കിയുള്ള സംവിധാനങ്ങളും എല്ലാം വളർന്നു വരുന്നു. പക്ഷേ ഈ നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ സ്ഥിതി ഇങ്ങനെയാണ്, നമ്മുടെ റൂറൽ ഏരിയയുടെ സ്ഥിതി ഇങ്ങനെയാണ്. അതോടൊപ്പം തന്നെ റൂറൽ ഏരിയയിൽ പിന്നെ ഈ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ടുള്ള എന്തെങ്കിലും കാര്യമായ ശ്രമം നടക്കുന്നുണ്ടോ? പണ്ടൊക്കെ കുറേയെങ്കിലും ഉണ്ടായിരുന്നു. പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റൂറൽ റോഡ്സ്, അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ? റൂറൽ ആ മേഖലയിലുള്ള പബ്ലിക് സർവീസസ് ഉണ്ടോ? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മറ്റേതും ആ മേഖലയിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ഇത് വന്ന് ബേസിക്കായിട്ട് റൂറൽ എക്കോണമി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടോ? എന്തെങ്കിലും പറയുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, റൂറൽ സെക്ടർ, റൂറൽ എക്കോണമിയെ ടോട്ടലായിട്ട് നെഗ്ലക്റ്റ് ചെയ്ത, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അറിവ് പോലും ഇല്ലാത്ത രീതിയിലുള്ള ഈ ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന രീതിയിലുള്ള കുറേ സ്കീംസാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഈ റൂറൽ ഏരിയയിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റിയിൽ കാര്യമായ ഒരു മാറ്റം വരില്ല. റൂറൽ ബാക്ക്വേർഡ്നെസ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പെർസിസ്റ്റൻറ്റ് ബാക്ക്വേർഡ്നെസ് ഓഫ് റൂറൽ എക്കോണമി, റൂറൽ പീപ്പിൾ, ആ ഒരു ഇഷ്യൂ നമുക്ക് ഈ ബഡ്ജറ്റിൽ ഇതിനെപ്പറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഒരു രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൽ എന്താ വേണ്ടത്? എന്താണ് ആ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ? എങ്ങനെ വളരണം? അതോടൊപ്പം തന്നെ ഈ പിന്നീട് രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം? പ്രത്യേകിച്ച് 3 കാര്യങ്ങളിലൊരു ഫോക്കസ് കൊടുത്താലേ ഒരു ബഡ്ജറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന്. ഒന്ന്, GDP ഗ്രോത്ത്, അത് വളരെ പ്രധാനമാണ്. GDP ഗ്രോത്ത്, ഉൽപ്പാദനം, എംപ്ലോയ്മെൻറ്റ്, അതെല്ലാം അതിൽ നിൽക്കുന്നു. GDP ഗ്രോത്ത്, ഈ GDP ഗ്രോത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരേണ്ടത് എന്താണ്? ഈ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് റിഡക്ഷൻ ഓഫ് അതായത് എംപ്ലോയ്മെൻറ്റ്, ഇൻകം, റിഡക്ഷൻ ഓഫ് പാവർട്ടി, ക്വാളിറ്റി ഓഫ് ലൈഫ്, അതാണ് ഒരു വലിയ, അതിൻ്റെ കണക്കാണ് ഞാനീ പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി വളരെ മോശം റൂറൽ എക്കോണമിയിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 69% ആളുകളുള്ള റൂറൽ എക്കോണമിയുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. അതിൽ എത്രത്തോളം വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് ഒരു അടുത്തൊരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? എക്കോളജി എൻവയോൺമെൻറ്റ്. ഇപ്പോൾ അറിയാം ഈ ഡൽഹിയുടെ സ്ഥിതി എന്താണെന്നറിയാം? ഡൽഹിയാണ് ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും ഹൈലി പൊള്യൂട്ടഡ് സിറ്റി. ഇന്ത്യയിൽ ലോകത്തുള്ള 10 പൊള്യൂട്ടഡ് സിറ്റി, ഏറ്റവും വലിയ പൊള്യൂട്ടഡ് സിറ്റിയിൽ 8 ഇന്ത്യയിലാണ് പൊള്യൂഷൻ. പിന്നെ ഇന്ത്യയിലുള്ള സിറ്റികളിൽ 50% ആളുകൾ പിന്നെ സ്ലമ്മിലാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയാമോ?
ഇന്ത്യയിലുള്ള ജനത അവർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ഇന്ത്യൻ അർബൻ പോപ്പുലേഷൻ 50% താമസിക്കുന്ന അർബൻ ഏരിയയിലാണ്. എന്തെങ്കിലും ഉണ്ട് അതിനെപ്പറ്റി, എന്തെങ്കിലും ഇതിനകത്ത് പറയുന്നുണ്ടോ, ഈ ബഡ്ജറ്റ് പറയുന്നുണ്ട് ഇത്രയും സെൻട്രലായിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ ഒരു ഒരു രാജ്യത്തിൻ്റെ ഒരു ബഡ്ജറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ കാഴ്ചപ്പാടിൽ വേണം. അതായത് ഞാൻ പറഞ്ഞ ഈ മൂന്ന് ഫോക്കസിലേക്ക് നമ്മൾ വരണമെന്നുള്ളതാണ്. ജി ഡി പി ഗ്രോത്തും വളർച്ചയും ക്വാളിറ്റി ഓഫ് ലൈഫ് എംപ്ലോയ്മെൻറ്റ് ആ തരത്തിലുള്ള കാര്യങ്ങൾ, അവരുടെ മെച്ചമായിട്ടുള്ള ലൈഫ്, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ബെറ്റർ ഇൻകം, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ ഹെൽത്ത്, ആ തരത്തിലുള്ള ഇതിലേക്ക് വന്ന ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ അത്രയ്ക്ക് വലിയൊരു വ്യത്യാസം വരണം. പ്രിസർവിങ് എൻവയോൺമെൻ്റ് ആൻഡ് എക്കോളജി, ഈ നമ്മളിപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട് വേൾഡ്, ഇത് SDG ഗോൾസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അതിനകത്ത് അതിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു? നമ്മൾ 100 അപ്പുറത്താണ് നിൽക്കുന്നത് രാജ്യങ്ങളിൽ. വേൾഡ് രാജ്യങ്ങളുടെ കണക്കിൽ 100-ൽ 103 നമ്മളുടെ റാങ്ക്. നമ്മൾ 1, 2, 3, 10 അല്ല, 103 നിൽക്കുന്നു. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ വെറും പഴയ നമ്മുടെ ഈ GDP ഓറിയൻറ്റഡ് ഗ്രോത്ത് എന്നോ അല്ലെങ്കിൽ ഒരു ആ ഒരു ഏത് ആ തരത്തിലുള്ള ഒരു ഗ്രോത്തിന് പകരം കൂടുതലൊരു ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ 3 ആസ്പെക്റ്റുമാണ് അതിനകത്ത് വരുന്നത്. ആ തരത്തിലുള്ള ഒരു ഒരു ഡെവലപ്മെൻ്റ് ഫ്രെയിംവർക്കിലും പെർസ്പെക്റ്റീവിലേക്കും നമ്മൾ മാറുന്നു. അങ്ങനെ നമ്മൾ മാറിയിട്ടില്ലല്ലോ. ഈ ഡൽഹിയിൽ മനുഷ്യൻ താമസിച്ച് കഴിഞ്ഞ് അവൻ പിന്നീട് വലിയ നാൾ കഴിയാതെ അവൻ ചത്തുപോകുന്നുള്ളതാണ്. അത്ര ഹൈലി പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഡൽഹി. അപ്പോൾ ഇതൊരു ഇഷ്യല്ലേ? അപ്പോൾ ഈ തരത്തിലുള്ള കോറായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇഷ്യൂസിനെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ ഈ ധനമന്ത്രി പറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കേൾക്കാമോ? അതില്ല. അതാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്.